ചിന്തിക്കുക, എന്തിക്കാനാണ് പറഞ്ഞത്? ഖുർആനോത്തവിടെ ദിക്രില്ല, സലാത്തില്ല, ഒന്നുമില്ല ഈ നാവ് കൊണ്ട്. പിന്നെന്താ ഉള്ളത്? ഈ രാഷ്ട്രീയത്തിന്റെ വിഷയങ്ങളിലൊക്കെ ഇടപെട്ടിട്ട് നമ്മുടെ നാവ് കൊണ്ട് ആവശ്യമില്ലാത്തൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഫനായും ഫസാദും കവലകളിൽ ഇരുന്ന് ഇങ്ങനെ പറയല് തന്നെ. എത്ര പേരെ കുറിച്ച് അപവാദം പറഞ്ഞത്? അവരൊക്കെ നാളെ എങ്ങനെയെങ്കിലും ജീവിക്കട്ടെ. ഇതൊക്കെ ദുന്യാവാണ്, നശ്വരമായ ലോകമാണ്. അനശ്വരവും അനന്തവുമായ ലോകത്തിന് വേണ്ടിയല്ലേ നീ ജീവിക്കേണ്ടത്? നീ നിന്റെ പാരത്രിക ലോകം മുഅ്മിനീങ്ങൾ ഇല്ലാതാക്കാൻ പാടില്ല. നമുക്ക് നാളെ ആഖിറമാണ് വലുത്. ഖബർ ജീവിതം ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ. അവിടെ ചോദ്യങ്ങളുണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ. അവിടുന്ന് പുനർജീവിപ്പിച്ച് മഹ്ശറയിലേക്ക് കൊണ്ടുവരുമെന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ. അവിടെ ചോദ്യങ്ങളുണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ. അവിടെ നിന്ന് നാളെ സിറാത്ത് എന്ന പാലത്തിലൂടെ മിന്നൽ വേഗത്തിൽ സ്വർഗത്തിലേക്ക് കടക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ. സ്വർഗത്തിൽ കാലാകാലം വസിക്കുമെന്ന് വിശ്വസിക്കുകയും ഉറപ്പിക്കുകയും അതിനുവേണ്ടി അമലിച്ചുകയും ചെയ്യുന്നവരാണ് നമ്മൾ. എന്തേ നമുക്ക് നമ്മുടെ നാവിന്റെ വിഷയത്തിൽ പോരായ്മ വന്നു പോയത്? എന്താ പറ്റിപ്പോയത്? അതുകൊണ്ടൊന്ന് നന്നാകിൻ. ഒന്ന് രണ്ട് ഹദീസ് ഞാൻ പറഞ്ഞുതരാം, അള്ളാഹു തൗഫീഖ് തരട്ടെ. എന്നിട്ട് നമുക്ക് ദ്വായയിലേക്ക് കടക്കാം. കിട്ടുന്നില്ല, അവിടെ ശ്രദ്ധിച്ചോളൂ. جاء رجل الى رسول الله صلى الله عليه وسلم حبيباي رسول الله صلى الله عليه وسلم തങ്ങളുടെ ചാരത്തേക്ക് ഒരു മനുഷ്യൻ വന്നുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിനോട് പറയുകയാണ്, ഔസിനി, എനിക്കൊരു വസീയത്ത് നൽകണേ റസൂലേ, എനിക്കൊരു ഉപദേശം നൽകണേ റസൂലേ. അല്ലാഹുവിന്റെ റസൂൽ ഉടനെ പറയുകയാണ്, ആഖിദം ബിലിസാനിഹി ബിയദിൽ ലൈസർ, തന്റെ ഇടത് കൈകൊണ്ട് നാവിനെ പിടിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഈ നാവിനെ നീ സൂക്ഷിക്കണേ. ഈ നാവ് കൊണ്ട് നീ ഫനായും ഫസാദ് പറയരുതേ. ഈ നാവ് കൊണ്ട് മോശപ്പെട്ട സംസാരം അരുതേ. മാതാപിതാക്കളെ മാത്രമല്ല, കുടുംബത്തിലുള്ളവരെ മാത്രമല്ല, കൂട്ടുകാരെ മാത്രമല്ല, നാട്ടുകാരെ മാത്രമല്ല, അയൽവാസികളെ മാത്രമല്ല, ലോകത്തുള്ള ഒരാളെ കുറിച്ചും നിന്റെ നാവ് കൊണ്ട് മോശത്തരം പറയരുതേ. ഈ നാവിനെ സൂക്ഷിക്കണേ ഹബീബായ റസൂലുള്ളാഹി. എന്നെ ഒന്ന് ഉപദേശിക്കാൻ പറഞ്ഞപ്പോ നബി കൊടുത്ത ഉപദേശം ഇതാ, പോയി കിരിക്കാനല്ല പറഞ്ഞത്. എന്താ പറഞ്ഞത്? ഈ നാവ് നീ ശ്രദ്ധിച്ചോ, പോയിക്കോ സയ്യിദുന റസൂലുള്ളാഹി. നാവിങ്ങനെ കൈകൊണ്ട് പിടിച്ച്, ഇടത് കൈകൊണ്ട് നാവിനെ പിടിച്ചിട്ട് പറഞ്ഞതേ, ഇത് നീ ശ്രദ്ധിച്ചാൽ മതി, രക്ഷപ്പെടും, സയ്യിദുന റസൂലുള്ളാഹി. ഒരുപക്ഷെ ആ വ്യക്തി അത്തരത്തിൽ മോശമായ വർത്തമാനം പറഞ്ഞവരായിരിക്കാം. ആയിക്കോട്ടെ, അല്ലാതെ ആയിക്കോട്ടെ, ഈ ഉമ്മത്തിന് പഠിക്കാനായി. നാവ് ചെറിയ വിഷയമല്ല. തുവഫിയ റജുലും മിന സ്വഹാബ, സ്വഹാബത്തിൽ പെട്ടതായി ഒരു വ്യക്തി മരണപ്പെടുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ ആ വീട്ടിലേക്ക് ചെല്ലുകയാണ്, ജനാസ കാണുകയാണ്. റസൂലുള്ള ജനാസയെ കണ്ടുകൊണ്ടിരിക്കുമ്പോ ഹബീബായ നബി തങ്ങളോടൊരു സാവി പറയുകയാണ്, അബ്ശിറുഹു ബിൽ ജന്ന യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ റസൂലേ, റസൂലേ, ഈ കടക്കുന്ന മനുഷ്യനെ സ്വർഗാവകാശിയാണെന്ന സന്തോഷ വാർത്ത അറിയിക്കണേ റസൂലേ. സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കണേ ഹബീബേ. അല്ലാഹുവിന്റെ റസൂൽ ഉടനെ പറയുകയാണ്, ലാ ഇല്ല സാബ ഇല്ല സാബ ഫലഅല്ലഹു അയ്യതകല്ലമ ഫീമാ ലാ യഅനീ. ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ എന്തെങ്കിലും ഫനായും ഫസാദും പറഞ്ഞു സംസാരിച്ചിട്ടുണ്ടാകാം. അതുകൊണ്ട് ഈ മരണപ്പെട്ട വ്യക്തിയെ കുറിച്ച് സ്വർഗാവകാശിയാണെന്ന് പറയാൻ ഈ മുഹമ്മദിന് കിട്ടൂല എന്ന് ഹബീബായ റസൂലുള്ളാഹി. ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെട്ടിട്ട് ഫനായും ഫസാദും പറഞ്ഞിട്ടുണ്ടാകാം. അതുകൊണ്ടാണ് ഇദ്ദേഹത്തെ കുറിച്ച് ഞാൻ സ്വർഗാവകാശിയാണെന്ന് പറയാത്തത് എന്ന് സയ്യിദുന റസൂലുള്ളാഹി. അപ്പൊ ജീവിതത്തിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ഇടപെട്ടിട്ട്, അത് രാഷ്ട്രീയമായിട്ട് എന്തായിക്കോട്ടെ, അതിലും ഇതിലൊക്കെ ഇടപെട്ടിട്ട് നിന്റെ നാവ് നീ ഫനായും ഫസാദിലും കളയണ്ട.
മരണപ്പെട്ട് കിടക്കുമ്പോ ചിരിച്ചു കിടക്കുന്നത് സ്വർഗത്തിലാണെന്ന് പറയാൻ നിൽക്കട്ടെ. ഫലഅല്ലഹു അയ്യതകല്ലമ ഫീമാലായ ഇനി ആവശ്യമില്ലാത്ത കാര്യം ജീവിതത്തിൽ പറഞ്ഞിട്ടുണ്ടാകാം പലരെ കുറിച്ചും. അതുകൊണ്ട് ഇദ്ദേഹം സ്വർഗാവകാശിയാണെന്ന് പറയാൻ ഞാനില്ല മുഹമ്മദ് റസൂലുള്ളാഹി. നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലമ്മാ മറ ബിഖൗമിൻ ഒരു സമൂഹത്തിന്റെ അരികിലൂടെ അല്ലാഹുവിന്റെ റസൂൽ നടന്നു നീങ്ങവേ അല്ലാഹുവിന്റെ റസൂൽ ആ സമൂഹത്തോട് പറയുകയാണ് തഖല്ലലൂ ഒന്ന് പല്ലുകുത്തണേ പല്ലുകുത്തണേ നിങ്ങൾക്കിടയിൽ ഇതാ പച്ച മാംസം ഞാൻ കാണുകയാ തഖല്ലലൂ ഉടനെ അവർ അല്ലാഹുവിന്റെ റസൂലിനോട് പറയുകയാണ് ഫവല്ലാഹി മാ തഅമ്ന ലൗമ തഅമ അല്ലാഹുവിന്റെ റസൂലേ റസൂലേ ഇന്നത്തെ ദിവസം ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടില്ല റസൂലേ ഒന്നും കഴിക്കാത്ത ഭുജിക്കാത്ത ഞങ്ങളോട് എന്തിനാണ് പല്ലുകുത്താൻ പറയുന്നത് റസൂലേ അല്ലാഹുവിന്റെ റസൂലുടനെ പറയുകയാണ് ഇന്നീല അറാ ലഹമ ഫുലാനിൻ ബൈന സനായാകും ഇന്നാലിന്റെ മനുഷ്യനെ കുറിച്ച് നിങ്ങൾ വട്ടം കൂടിയിരുന്നു കൊണ്ട് ഫനായും ഫസാദും പറഞ്ഞില്ലയോ അദ്ദേഹത്തിന്റെ പച്ചമാംസം നിങ്ങളുടെ പല്ലിന്റെ ഇടയിൽ ഞാൻ കാണുന്നുണ്ട് കൂട്ടരേ അതുകൊണ്ട് തഹല്ലലൂ അത് നിങ്ങൾ കുത്തിക്കളയണേ എന്ന് ഹബീബായ റസൂലുള്ളാഹി. ഏ മറ്റുള്ളവരെ കുറിച്ച് ഫനായും ഫസാദ് നിങ്ങൾ പറഞ്ഞില്ലേ? ഇന്നാലിന്റെ മനുഷ്യനെ കുറിച്ച് നിങ്ങൾ ഫനാ പറഞ്ഞില്ലേ? ആവശ്യമില്ലാത്ത പറഞ്ഞില്ലേ? അദ്ദേഹത്തിന്റെ പച്ചമാംസം നിങ്ങളുടെ പല്ലിന്റെ ഇടയിൽ ഞാൻ കാണുന്നുണ്ട്, അതാണ് നിങ്ങളോട് കുത്തിക്കളയാൻ പറഞ്ഞത്. അല്ലാതെ വയറ് നിറച്ചിട്ട് പൊറോട്ടയും ബീഫും കഴിച്ചതിന്റെ കഥയല്ല തഹല്ലലു. അതുകൊണ്ട് പല്ലൊന്ന് കുത്തണേ സയ്യിദുന റസൂലുള്ളാഹി. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കയ്യിൽ എപ്പോഴും പല്ലു കുത്തുന്ന ഒരു സാധനം വേണ്ടി വരും, കുത്താനേ നേരം ഉണ്ടാവുള്ളൂ, പോടുകൊണ്ട് രക്ഷയില്ല. കാരണം എന്താ, എപ്പോഴും ഇതുതന്നെ നിസ്കരിക്കാൻ വന്നാൽ പോലെ, അതാ പറഞ്ഞത് ഉപയോഗിക്കാൻ വന്നാൽ രാവിലെ നേരം വെളുത്ത് മൈൻഡ് എല്ലാം ക്ലിയർ ചെയ്തെന്നാ കരുതുന്നത്, രാവിലെ പ്രഭാതത്തിൽ വളരെ റാഹത്താണെന്നാണ്. നിസ്കരിച്ചിട്ട് വേഗം പോയി കടയിൽ പോയിരുന്നിട്ട് ഇങ്ങോട്ട് തുറക്കുന്നാക്ക് എൻ്റെ പൊന്നോ തീർന്ന് ഇതാ അവസ്ഥ. രാവിലെ വന്നതിന്റെ ഉദ്ദേശം തന്നെ എന്താ, കടയിൽ പോയിട്ട് രണ്ട് പറയണം. മുപ്പര് സംസാരിക്കുമ്പോ അങ്ങ് സംസാരിക്കുക, അള്ളാഹു നമ്മളെ കാത്തിരിക്കട്ടെ. മൊത്തത്തിൽ പറയാൻ പല സ്ഥലങ്ങളിലെ അവസ്ഥ ഇതാണ്. ഇവിടെ അങ്ങനെ കടയുണ്ടോ വർത്താനം ഉണ്ടോ എന്ന് അള്ളാഹു അല്ല, ഉണ്ടെങ്കിൽ മാറ്റിക്കോ. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. നാവ് നന്നായിക്കോ. രണ്ട് താടിയല്ലുകൾക്കിടയിലുള്ളതാകുന്ന അവയവത്തെയും തുടയല്ലുകൾക്കിടയിലുള്ളതാകുന്ന ജനനേന്ദ്രിയത്തെയും ആരൊരുവൻ സംരക്ഷിക്കാമെന്ന് എന്നോട് ജാമ്യം നിന്നാൽ അവന് സ്വർഗം കൊണ്ട് ഞാൻ ജാമ്യമാണ് ജാമ്യമാൻ ഹബീബായ ഷഫീഅായ റസൂലുള്ളാഹി. രണ്ട് അവയവം ഈ രണ്ടവയവത്തെയും ഹറാമിൽ നിന്ന് കാത്തു സംരക്ഷിക്കാമെന്ന് ജാമ്യം ആരെങ്കിലും നിന്നാൽ അല്ലാഹുൽ ജന്ന അവന് ഞാൻ സ്വർഗം കൊടുക്കും സയ്യിദുന റസൂലുള്ളാഹി. അവന് സ്വർഗം ഞാൻ വാങ്ങിത്തരാം സയ്യിദുന റസൂലുള്ളാഹി. ചങ്കൂറ്റമുണ്ടോ പെരുമാതറയിലുള്ള പ്രിയപ്പെട്ട വിശ്വാസി സമൂഹത്തിന്? ചങ്കൂറ്റമുണ്ടോ റസൂലുള്ളാഹിയുടേതാകുന്ന ഈ ഒരു വചനം ഏറ്റെടുക്കാൻ? ഉണ്ടോ? ഉണ്ടോ ചങ്കൂറ്റം? ഉണ്ടോ? ഏതൊക്കെ രണ്ടവയവം? ഒന്ന് നാവ്, രണ്ട് താടിയല്ലുകൾക്കിടയിലുള്ള നാവ്, മറ്റൊന്ന് തുടയല്ലുകൾക്കിടയിലുള്ള ജനനേന്ദ്രിയം ലൈംഗിക അവയവം. ഇത് രണ്ടും ഹറാമിലേക്ക് പോകാതെ സംരക്ഷിക്കാമെന്ന് ജാമ്യം നിന്നാൽ ഉറപ്പ് ഞാൻ സ്വർഗം കൊണ്ട് ജാമ്യം സയ്യിദുന റസൂലുള്ളാഹി. അതൊക്കെയാണ് വാക്ക്. നബി പറഞ്ഞ പിന്നെ രക്ഷയില്ലല്ലോ. നബി ഉറപ്പായിട്ടും കിടത്തും, സുജൂദിൽ കടന്ന് എന്റെ ഉമ്മത്ത് മുഴുവനും സ്വർഗത്തിൽ കിടക്കുന്നത് വരെ ഞാൻ സ്വർഗത്തിൽ സുജൂദിൽ കടന്നുകൊണ്ട് ശുപാർശ ചെയ്യുമെന്ന് ഹബീബ് റസൂലുള്ളാഹി. ആ പ്രവാചകരാ പറയുന്നത്. അതുകൊണ്ട് നീ ഉറപ്പിച്ചു ജാമ്യം നിൽക്കാൻ തയ്യാറാകണം. ഇത് കഴിഞ്ഞിട്ട് പോയി വാട്സാപ്പിൽ പോയി ചാറ്റിംഗ് ആണ്, പിന്നെ അങ്ങനെ രക്ഷപ്പെടും. അള്ളാഹു മലക്കാത്ത് സംരക്ഷിക്കട്ടെ. അതുകൊണ്ട് നാവിനെ ശ്രദ്ധിച്ചോ, നാവിനെ ശ്രദ്ധിച്ചോ.
ഇതൊക്കെ അവസാന സമയത്ത് തൊണ്ടക്കുഴിയിലേക്ക് റൂഹത്ത് നിൽക്കുമ്പോൾ മലക്ക് വന്നുകൊണ്ട് നിന്നോട് ചോദിക്കുന്ന രംഗമാണ്. ഒമാ അസ്കത്തഹുല്ലോ, എന്റെ നാവിനെ നനക്കാൻ പറ്റാതായി പോയത്, നാവനക്കാൻ പറ്റാതായി പോയല്ലോ. ഒമാ അസ്കത്തഹുല്ലോ, നാവ് ഒരുപാട് വർത്തമാനമൊക്കെ പറഞ്ഞതല്ലേ, എന്ത് പറ്റി ഇപ്പോ? പിന്നെ കനങ്ങാപ്പാറയായിട്ട് നിലകൊള്ളുന്നതിന്റെ കാരണം എന്താണ്? മലക്ക് നിന്നോട് ചോദിക്കുമെന്ന് ഹബീബ് റസൂലുള്ളാഹി, അള്ളാഹു നല്ല മരണം നൽകി അനുഗ്രഹിക്കട്ടെ. കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് മരണം വരിക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് ദിക്ര ഹൽക്കയ്ക്കൊക്കെ നമ്മൾ പങ്കെടുക്കണം. വീട്ടിൽ തന്നെ ഒരു 10 മിനിറ്റ്, പണ്ട കാലത്ത് മഗ്‌രിബിന് മുമ്പ് അങ്ങനെ ഉണ്ടായിരുന്നു. മഗ്‌രിബിന് തൊട്ടു മുമ്പുള്ള സമയം കൊച്ചുകുട്ടികളെ പുറത്തിറക്കരുതെന്നാണ് ഹദീസുണ്ട്. സമയമില്ലാത്തോണ്ടാണ് ഇതിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഇദാ ഖുറബത്തി ശംസു, സൂര്യൻ അസ്തമിച്ചാൽ, യന്തശിറു ശയാത്തീനു, പിശാജ് പരക്കുന്ന സമയമാണ്, പിശാജ് പാറിക്കളിക്കുന്ന സമയം അതാണ്, ആ മഗ്‌രിബിന്റെ അസ്തമയ സമയം. അതുകൊണ്ട് ഫഖ്തഫു സുബിയാനക്കും, നിങ്ങളുടെ കൊച്ചുകുട്ടികളെ നിങ്ങൾ പിടിച്ചു വെക്കണേ വീട്ടിന്റെ ഉള്ളിൽ. പുറത്ത് കളിക്കുകയാണെങ്കിൽ ഇങ്ങ് വരാൻ പറയണം. മഗ്‌രിബ് വാങ്ങുളിക്കുന്നതിന് മുമ്പ്, അസ്തമയത്തിന് മുമ്പ്, വഹ്ബിസോ മവാശിയക്കും, നിങ്ങളുടെ നാൽക്കാലികളെ അതിന്റെ ആലയിൽ കൊണ്ടുപോയി കെട്ടിയിടുകയും ചെയ്യണേ എന്ന് സയ്യിദുന റസൂലുള്ളാഹി. കാരണം പിശാജ് പിടിക്കാൻ കാരണമുണ്ട്. ഈ രണ്ട് വസ്തുക്കളെയും, മൃഗങ്ങളെയും പിടിക്കും, മനുഷ്യനെയും പിടിക്കും. പിശാചികത അത് കാണിക്കും. രാത്രിയിൽ ഉറക്കമില്ലാതെ കിടന്ന കരച്ചിൽ, എന്ത് ഓതിയേറ്റം കാര്യമില്ല. ഇന്ന് മഗ്‌രിബിന്റെ സമയം എടുക്കുമ്പോൾ എല്ലാവരും പാർക്കിലും മാളിലും ഒക്കെ പോയിരിക്കാൻ, പതുക്കെ കുറെ അടച്ചതുകൊണ്ട് അങ്ങനെ, എന്നാലും തുറന്ന സ്ഥലങ്ങളിലേക്കൊക്കെ ഓടാൻ വലിയ തയ്യാറായിരിക്കാൻ, ബീച്ചിൽ അവിടെയൊക്കെ പോയി മഗ്‌രിബിന്റെ സമയമാകുമ്പോൾ കടയിൽ പർച്ചേസിന് കൊച്ചുകുട്ടികളായിട്ട് ഇറങ്ങാൻ. കൊറോണയുടെ ഈ ഘട്ടം ഒഴിച്ചാൽ ബാക്കിയുള്ള സമയങ്ങളിലൊക്കെ അങ്ങനെ തന്നെയാണ്. അതിൽ പുരുഷന്മാരും സ്ത്രീകളും എല്ലാവരും സമന്മാരാണ് ഈ വിഷയത്തിൽ. മഗ്‌രിബിന്റെ സമയത്ത് നിങ്ങൾ അങ്ങനെ ഇറങ്ങാൻ പാടില്ല. ഏറ്റവും ശ്രേഷ്ഠമായ നല്ല സമയം, പഴയ കാലഘട്ടങ്ങളിൽ ആ 10 മിനിറ്റാണ് ശരിക്കും വിനിയോഗിക്കുക ദീനിനു വേണ്ടി. മഗ്‌രിബിന് തൊട്ടു മുമ്പ് എല്ലാവരും പള്ളിയിൽ കയറി, പുരുഷന്മാർ, സ്ത്രീകൾ എല്ലാവരും വീട്ടിൽ കൊച്ചുമക്കളെയൊക്കെ ആയിട്ട് ഒരുമിച്ചിരുന്നിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലും, സലാത്ത് ചൊല്ലും. മഗ്‌രിബിന് മുമ്പ് ഒരു 2 മിനിറ്റ് മുമ്പ് ദുആ ചെയ്യും. എന്ത് റാഹത്താൻ! സമൃദ്ധ്യ ലബ്ധിക്കെന്ത് വേണം സാഹിബി, വശംസി ഓദിക്കോ ഖുബൈലൽ മഗ്‌രിബി. മഗ്‌രിബിന് തൊട്ട് മുമ്പ് സൂറത്തു ശംസ് അറിയില്ലേ? സൂറത്തു ശംസ് അറിയാ? സൂറത്തു ശംസ് അറിയില്ല, ഖമർ അറിയാ? അറിയില്ലേ? بسم الله الرحمن الرحيم والشمس وضحاها والقمر إذا تلاها والنهار إذا جلاها والليل إذا يغشاها والسماء وما بناها والأرض وما طحاها. ഈ സൂറത്ത് പൂർണ്ണമായിട്ട് ഓതണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. സമൃദ്ധ്യ ലബ്ധിക്കെന്ത് വേണം സാഹിബി, വശംസി ഓദിക്കോ ഖുബൈലൽ മഗ്‌രിബി. ദീനിന്റെ വിഷയങ്ങൾക്കൊക്കെ മക്കൾക്കൊരു സാമർത്ഥ്യം. ചിലര് പറയില്ല, എന്റെ മോനൊരു വണ്ണാസി പോലെ, ഇമ്മ ചുണയുമില്ല, ഒന്നുമില്ല, നിസ്കാരമില്ല, ഒന്നുമില്ല, അങ്ങനെ നടക്കുകയാണ്. എത്ര പറഞ്ഞിട്ട് തലയിലേക്ക് കയറുന്നില്ല. മഗ്‌രിബിന് തൊട്ട് മുമ്പ് എന്തു സൂറത്ത് ഓതണം? സൂറത്തു ശംസ്. ഈ സൂറത്ത് ഓതണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. അപ്പൊ ദീനിന്റെ വിഷയത്തിലൊക്കെ ഒരു സാമർത്ഥ്യം കിട്ടും, അല്ലാതെ ചാറ്റിംഗ് നടത്താനല്ല. പിന്നെന്തിനാ ദീനിന്റെ ഒരു വിഷയത്തിൽ സാമർത്ഥ്യം? അള്ളാഹു ആ സാമർത്ഥ്യം നമ്മുടെ മക്കൾക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ. നമസ്കരിക്കാൻ പള്ളിയിൽ പോകാൻ, ഇബാദത്തുകൾ എടുക്കാൻ, ദിക്ര ചൊല്ലാൻ, സുന്നത്ത് നമസ്കാരങ്ങൾക്ക്, ഫർള് നമസ്കാരങ്ങൾക്ക് മുമ്പുള്ള സുന്നത്തിനും ശേഷമുള്ള സുന്നത്തിനും ഒക്കെ ശ്രേഷ്ഠതയാണ്. ആര് ശ്രദ്ധിക്കുന്നു? അസറിന് മുമ്പുള്ളതാകുന്ന 4 റക്അത്ത് സുന്നത്ത്, അസറിന് ശേഷമുള്ള 4 റക്അത്ത് സുന്നത്ത്, അല്ല, ദുഹറിന് മുമ്പുള്ള 4 റക്അത്ത് സുന്നത്ത്, ദുഹറിന് ശേഷമുള്ള 4 റക്അത്ത് സുന്നത്ത്, അസറിന് മുമ്പുള്ള 4 റക്അത്ത് സുന്നത്ത്, ഇത് കൃത്യമായി നമസ്കരിക്കുന്നവന് നരകീയ മോചനം. ഷഫീഉ റസൂലുള്ളാഹി. ഇതൊക്കെ മനസ്സിലാക്കണ്ടേ? നരകത്തിൽ നിന്ന് മോചനം ലഭിക്കുമെന്ന് ഈ സുന്നത്ത് നിസ്കാരങ്ങൾ കറക്റ്റ് ചെയ്തു പോയാൽ, ഒറ്റ ദിവസം മുടങ്ങാതെ എന്ന് പറഞ്ഞാൽ ഫർള് കരിക്കണ്ടെന്നല്ല, ഫർളിനോടൊപ്പം തന്നെ ഈ സുന്നത്ത് കൂടി പരിഗണിച്ചാൽ. നമ്മളെ സുന്നത്ത് കരിക്കുമോ? എവിടെ സമയമുണ്ട്, 5 മിനിറ്റ് ഉണ്ടെന്ന് കണ്ടാൽ പോലും മാറി ഇങ്ങനെ വന്നിട്ട് പള്ളിയിലൊക്കെ വന്നിട്ട് തുപ്പൻ ഇഷ്ടം പോലെ ഉണ്ടല്ലോ, തുപ്പി 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 സാധനം ചെരുപ്പരും ഒക്കെ ആക്കി അവിടെ ഇങ്ങനെ സമയം കളഞ്ഞിരിക്കും.
സമയം ഉണ്ടെന്നറിഞ്ഞാൽ ഒരു മിനിറ്റ് ഉണ്ട് അല്ലെ രണ്ട് മിനിറ്റ് ഉണ്ട്, സുന്നത്തിക്കരിക്കാൻ സമയമുണ്ട്, എന്നാ പോലും നിസ്കരിക്കൂല. ചില ആളുകൾ നേരത്തെ പള്ളിയുടെ മുറ്റത്ത് എത്തിയിട്ടുണ്ടാവും, എന്നാൽ ഇഖാമത്ത് കൊടുക്കുമ്പോഴേ പള്ളിക്കകത്തോട്ട് എത്തുള്ളൂ. അതുവരെ ഇങ്ങനെ ബാത്റൂമിലും സൈഡിലും സിഗരറ്റ് വലിച്ചു കേട്ടോ, ഞാൻ വന്നേക്കാം, തയ്യാത്തിൽ എത്തുമ്പോ അങ്ങ് വരാം. ഇങ്ങനെ കുറെ എണ്ണമുണ്ട് അവിടെ കറങ്ങി കറങ്ങി ഇങ്ങനെ നീക്കാം. ഷെയ്ത്താനാണ്, ഇതിനേക്കാൾ വലിയ ഷെയ്ത്താൻ വേറൊന്നും അല്ല. ഇത്താനെ കാണണമെങ്കിൽ അവരെ കണ്ടാൽ മതി, പുറത്തൊന്നും പോകണ്ട. അള്ളാഹു നമ്മളെ കാക്കട്ടെ. എന്ന് പറഞ്ഞാൽ ഇബാദത്തുകൾക്ക് യാതൊരു താല്പര്യമില്ല. പിന്നെ പള്ളി വന്നെന്തിനാ, ഒരു ദിവസം വന്നില്ലെങ്കിൽ പിന്നെ മൂമിനാന്ന് ആരും പറയൂലല്ലോ. അതുകൊണ്ട് ഇങ്ങനെ പള്ളിയിലൊക്കെ വന്ന് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പോവുക. ഈ സുന്നത്ത് നിസ്കാരങ്ങൾക്കും ഈ ഇഹ്തികാഫിനും പള്ളിക്കകത്ത് കയറിയാൽ എത്ര പേരാണ്? നബയ്യത്തുൽ ഇഹ്തികാഫ ഫി ഹാദൽ മസ്ജിദില്ലാഹി തആല, ഇഹ്തികാഫിന് നിയ്യത്ത് ചെയ്യുന്നവർ എത്ര പേരുണ്ട്? ഇതൊക്കെ കൂലിയല്ലേ, ഇറങ്ങുന്നത് വരെ പ്രതിഫലം കിട്ടുമല്ലേ. ഇത് പള്ളിയുടെ വാതിക്ക് വെണ്ടക്കാശരത്തി എഴുതി വെച്ചാൽ പോലും അല്ലാ അതൊന്നും ശ്രദ്ധിക്കുന്ന പോലുമില്ല. ഒളുവിൻ്റെ ദുവാ അവിടെ കയറിയ അവിടെ നമ്മുടെ കാണുന്നുണ്ട്, അതൊന്ന് നോക്കാനോ ചെയ്യാനോ ഒന്നും ഇന്ന് വരാരും തയ്യാറാകുന്നില്ല. ഒക്കെ എഴുതി അവിടെ ഇട്ടിട്ടുണ്ട്, ഒക്കെ അവിടെ തന്നെ ഉണ്ട്. ഇങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് സമൂഹം പോറി. ഇതൊക്കെ നമ്മുടെ നാവിന് തുമ്പിൽ വരണം. ചെറിയ കാര്യമല്ല, വലിയ അമലാണ്. ചെറുതായിട്ട് നമ്മൾ കണക്കാക്കുന്ന പല കാര്യങ്ങളുമാണ് ആഖിറത്തിൽ വലുതായി പരിഗണിക്കപ്പെടുക. ഹബീബ് റസൂലുള്ളാഹി, അതുകൊണ്ട് അത് നമ്മൾ ശ്രദ്ധിച്ചോളെ. അല്ലാഹു തൗഫീഖ് തരട്ടെ.